കോൺഗ്രസിന്റെ ഒരു പുതിയ കണ്ടുപിടുത്തമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്നാണ് പേര്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകൻ ഭയങ്കര തൊഴുതുകൊണ്ട് നിൽക്കേണ്ടി വന്നു. അമ്മാതിരിയുള്ള വിടുവായത്തരങ്ങളാണ് അടിച്ചുവിടുന്നത്. അതായത് ചാനൽ ഫ്ലോറിൽ ചെന്നിരുന്ന് എന്തും പറയാനുള്ള തൊലിക്കെട്ടി എത്തിക്കഴിഞ്ഞാൽ അത് അങ്ങ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക, നുണകൾ അങ്ങ് പ്രചരിപ്പിക്കുക, ഒരു സംഭവവികാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ന്യായീകരിച്ച് മെഴുകുക. കുറച്ചധികം കാലമായി ഒരു കൃപേഷിനെയും ശരത്തിലാലിനെയും ഈ നാട്ടിൽ ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാ കാലത്തും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിന്റെ പേരിൽ ഒരു കൃപേഷിനെയും ശരത്തിലാലിനെയും ഷുഹൈബിനെയും ഉയർത്തിക്കാട്ടി കുറെ കാലമായി രാഹുൽ മാങ്കൂട്ടും സംഘവും ഈ കച്ചവടം തുടങ്ങിയിട്ടും ഈ പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ടവരെ അന്ന് കൊല ചെയ്യപ്പെട്ട സംഭവം നിർഭാഗ്യകരമാണെങ്കിൽ പോലും അതിനെ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്ന ഈ കോൺഗ്രസ്സുകാർ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഈ കൃപേഷും ശരത്തിലാലും താമസിക്കുന്ന ഉദുമ മണ്ഡലത്തിൽ കോൺഗ്രസ് എത്ര വോട്ടിനാണ് തോറ്റത്, എത്ര കാലം നിങ്ങൾക്ക് ഇതിന്റെ മറ പറ്റി ഈ സമൂഹത്തെ പറ്റിക്കാൻ കഴിയും. ശരിയാണ്, സംഭവിച്ചൊരു തെറ്റാണ്. ആ ഒരു മറ പിടിച്ചിട്ട് ഇപ്പോ ധീരജ് എന്ന ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നതിനെ കഴിഞ്ഞ ദിവസം ഒരു ഉറപ്പുമില്ലാതെ ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് പറയാണ് 3 സെന്റിമീറ്റർ ഒരു പേന കത്തി കൊണ്ടുള്ള കുത്താണ്, അതിൽ മരിക്കാൻ സാധ്യതയില്ല. ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട് അതിന്റെ മുറിവുണങ്ങിയിട്ടില്ല. പ്രകോപനത്തിന്റെ ഭാഷയും ഉപയോഗിക്കുകയാണ്. സ്വന്തം പ്രസ്ഥാനം വെള്ളരിപ്രാവുകളാണ് അവർ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല, ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഇതൊക്കെ പറയുന്നവരാണ് ഈ തോന്നിയാസം ഈ നാട്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഒരു രാഹുൽ മാങ്കൂട്ടം, ഒരു പുതിയ അവതാരമാണല്ലോ. എന്തും ബ്രേക്ക് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർക്ക് കുറച്ച് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയുള്ള ഡയലോഗും പഠിച്ചു വെച്ചുകൊണ്ട് വന്നിട്ട് ഇത്തരത്തിൽ വർത്തമാനം പറയുകയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ തെറ്റുപറ്റിയാൽ ഒരു ഖേദ പ്രകടനം നടത്തുന്നതാണ് ഏറ്റവും വലിയ മര്യാദയാണെന്ന് മനസ്സിലാകാത്ത നേതാക്കന്മാരാണല്ലോ. അതായത് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4, 3, 7 പ്രവർത്തകരാണ് ഈ പാർട്ടിയിലുള്ളത്. അതിലൊരുത്തൻ വീരോധിവാസമായിട്ട് ചെയ്തൊരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇടുക്കി വാഴത്തോപ്പിലെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള നിഖിൽ പൈലി എന്ന വ്യക്തിയാണ് ആകെ ഇടുക്കിയിലുള്ള മരുന്നിനെങ്കിലുള്ള ഏതെങ്കിലും ഒരു ബ്രിഗേഡ് എന്ന് പറയുന്നത്. ആ ബ്രിഗേഡിനെ കൈവിട്ടാൽ കാര്യം പോയില്ലേ? ആകെ നുള്ളിപ്പറക്കി എടുക്കാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, ഈ നാടിന് ഒരു ഗുണമില്ലാത്ത കുറെ ടീംസാണ്. ഈ ടീംസിനെ നയിക്കുന്നവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവർ. ഇവരെയൊക്കെ ഈ വർത്തമാനം കേട്ടാൽ പലർക്കും തോന്നും ഇതാ യൂത്ത് കോൺഗ്രസ് അങ്ങ് വളർന്നു കഴിഞ്ഞു എന്ന്. തെരഞ്ഞെടുപ്പ് എടുത്താൽ മതി, 11 പേരെ മത്സരിപ്പിച്ചു, കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് ജനം എല്ലാത്തിനെയും. ആകെ ജയിച്ചത് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മാത്രം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ വൈഭവം? യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്താണ് ഈ നാട്ടിൽ ഇപ്പോഴൊരു വളർച്ച എന്ന് പറയാനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കുറച്ച് ചാനൽ ഫ്ലോറുകളിൽ വർത്തമാനം പറയാൻ വേണ്ടി ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ള കുറച്ച് ചാവേറുകളെ സൃഷ്ടിച്ചു എന്നതിനപ്പുറം എന്താണ് യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം? പ്രവർത്തകർക്കിടയിൽ ഒന്ന് അന്വേഷിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പല ടീംസും ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പലരും എഴുതി കൊടുക്കുന്നതാണ് ഈ പോസ്റ്റ് ചെയ്യുന്നതെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, ജനറൽ സെക്രട്ടറിയാണ്. എത്ര ജില്ലകളിൽ ഇതിനോടകം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ഥാനം മാറ്റത്തിന് വേണ്ടി ഇടപെടൽ നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു? ഷാഫി പറമ്പിന്റെ പെട്ടിയെടുത്ത് ഷാഫിക്ക ഷാഫിക്ക എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഫോട്ടോ ഇട്ട് ഇക്കയെ സൂചിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നേതാവ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷാഫി പറമ്പിന്റെ അനുഗ്രഹാശംസകളുടെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് എന്തും പറഞ്ഞിട്ട് വന്നാൽ വീരോധിരാസ്യമായി ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു രീതി, അല്ലാതെ കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കി ചർച്ചയ്ക്കിരുത്താനൊന്നും രാഹുൽ മാങ്കൂട്ടം വളർന്നിട്ടില്ല. ഇത്തരത്തിൽ ഇപ്പോ ഒരു BJP യുടെ ഒരു പഴയ തന്ത്രമുണ്ട്. അതായത് അവതാരകരുടെ രാഷ്ട്രീയം പറഞ്ഞ് അവരെ അങ്ങോട്ട് അധിക്ഷേപിക്കുക, ഇപ്പോഴത്തെ പുതിയ തന്ത്രമാണ്. അവതാരകർക്ക് പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതായത് സ്വന്തം ഉത്തരം പറയാൻ പറ്റാഞ്ഞിട്ടല്ല, ചോദ്യങ്ങളെ കൃത്യമായി നേരിടാൻ പറ്റാഞ്ഞിട്ടുമല്ല, നിങ്ങളുടെ രാഷ്ട്രീയം അതല്ലായിരുന്നോ, നിങ്ങൾക്ക് വേദന വരും. ഇപ്പോ ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്ന കേസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കേവലം 3 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു കുത്തിൽ എങ്ങനെയാണ് മരിക്കുന്നതെന്നുള്ള നല്ല അനുഭവ പരിജ്ഞാനമുണ്ട്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും അമ്മയുടെയും സഹോദരിയുടെയും സഹോദരിയുടെയൊക്കെ വേദനയെ കുറിച്ച് അങ്ങ് വിളമ്പിക്കൊണ്ട് നടക്കുന്നവർ ഈ ഒരു വാചകം കേൾക്കുമ്പോൾ മറ്റൊരമ്മയ്ക്ക് സഹോദരനെന്ന് ഒരു വേദന ഉണ്ടാവില്ല. ആ രീതിയിലാണ് നിസ്സാരവൽക്കരിക്കുന്നത്. ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിയിട്ട് അത് തെറ്റാണെന്ന് പറയാൻ ആർജവുമില്ലാത്ത ഇവരൊക്കെ എങ്ങനെയാണ് നേതാക്കന്മാരാകുന്നത്? കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന ഇതിനൊക്കെ ഒരിക്കലും പാർട്ടിക്ക് ഗുണമാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു ഭൂലോക അബദ്ധം മാത്രമാണ്. ഇതൊക്കെ വളർന്നു വന്നാൽ ഈ നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ
കൊള്ളരുതായ്മകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ. ഒരു വെള്ളരിപ്രാവുകൾ എന്ന വാചകം കൊണ്ട് പറയുന്നു, ഞങ്ങൾ ഈ നാട്ടിൽ ഗാന്ധിസം മാത്രമാണ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഈ നാട്ടിൽ ഒരു തരത്തിലും കൊള്ളരുതായ്മ ഉണ്ടാകില്ല. കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ സി പി എം ആണ്, ഞങ്ങളെല്ലാം വളരെ ശാന്ത സ്വഭാവക്കാരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയും പ്രവൃത്തിയിൽ പക്കാ ഫ്രോഡുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഏത് കണ്ടിലാണ് സമൂഹം കാണേണ്ടത്? നിങ്ങളൊരു പാർട്ടിയുടെ വക്താവായിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുമ്പോൾ കേവലം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് രാഹുലൊക്കെ മനസ്സിലാക്കുക. രാഹുലിനെയൊക്കെ ചാനൽ ഫ്ലോർ വീഴ്ത്തി കുറച്ച് പേർ ഒരു പേരുണ്ടാക്കി തരുമ്പോൾ, നിങ്ങളാണ് ഇവിടുത്തെ സകലതും, ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ സമൂഹത്തിന്റെ പൊതു തീരുമാനമെന്നൊന്നും അങ്ങോട്ട് ചിന്തിച്ചു കളയാതെ രാഹുലെ, രാഹുലൊക്കെ ഇപ്പൊ എത്ര കാലമായും ചാനൽ ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഇത്രയും വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട്? വളരെ കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുന്നേ കരുതുകയാണ്, ഞാനാണ് ഈ നാട്ടിൽ സകലതും, ആരെയും എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാൻ എനിക്ക് ശേഷിയുണ്ട്, അവതാരകരുടെ രാഷ്ട്രീയം പറഞ്ഞ് അവരുടെ വായടപ്പിക്കും. ഇങ്ങനെയൊന്നും അല്ല രാഹുലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുന്നിടത്താണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇത്രയും നേരമായിട്ടും ഇടുക്കി മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഈ നിഖിൽ പൈലിയെ ആ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാൻ ആംബിയർ കാട്ടാത്ത, അല്ലെങ്കിൽ ആർജവുമില്ലാത്ത നിങ്ങളൊക്കെ പറയുന്ന വാചകത്തെ ഏത് തരത്തിലാണ് ഈ സമൂഹം കാണേണ്ടത്? നിങ്ങൾ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുകയും പ്രവൃത്തി കൊണ്ട് എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ദുരന്തങ്ങൾ കോൺഗ്രസിനെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടി, ആ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടൽ കൊണ്ട് എന്ത് നേട്ടമുണ്ടായെന്ന് യൂത്ത് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ ചാനൽ ഫ്ലോറുകളിലെ ഈ അഭ്യാസ പ്രകടനത്തിനപ്പുറം മറ്റൊരു ഗുണവും ഈ വ്യക്തിയെ കൊണ്ട് സംഘടനയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള വ്യക്തികളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ എന്തുകൊണ്ട് ഹാഷ്മി താജ് ഇബ്രാഹിമിന് അദ്ദേഹത്തെ തൊഴുവേണ്ടി വന്നെന്ന് പറഞ്ഞാൽ ഈ വിടുവായത്തരം നാക്ക് സുധാകരൻ വിസത്തിൽ നിന്ന് വളർന്നു വരുന്നതാണല്ലോ. അപ്പോ ഇതൊക്കെ ഒരുതരം സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഗിമ്മിക്സ് മാത്രമായി കണ്ട് തഴയുക മാത്രമാണ് പോംവഴി എന്നാണ് സമൂഹത്തിനോട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാനുള്ളത്.